നമസ്കാരം. മീഡിയ, പോലീസ്, അഡ്വക്കേറ്റ്സ്, കടക്ക് പുറത്ത്. കോഴിക്കോട് ആദിത്യ എൻ്റർപ്രൈസിൽ ഹോണ്ട സ്കൂട്ടർ വാങ്ങാൻ ചെന്നപ്പോഴാണ് ഒരു മീഡിയയിലെ പെൺകുട്ടിക്ക് വന്ന ഈ അനുഭവം. 76,000 രൂപയുടെ സ്കൂട്ടിക്ക് ആദ്യ ഗഡുവായി 10,000 രൂപയാണ് മുത്തൂറ്റ് ഫൈനാൻസുകാരൻ പറഞ്ഞത്. ആധാർ ഫോട്ടോ, ചെക്ക് ലീഫ്, ബാങ്ക് അക്കൗണ്ട് ബുക്ക്, സാലറി സർട്ടിഫിക്കറ്റ്, ജോലിയുടെ സ്വഭാവം എന്നിവ നൽകിയാൽ അവർ വെരിഫിക്കേഷൻ അയക്കും. സ്വന്തം വീടിനടുത്തും വീട്ടിലും കയറി ഇങ്ങനെ ഒരാൾ ഉണ്ടോ എന്ന് അന്വേഷിക്കും. അതിനു പുറമെ ഒരാളുടെ ജാമ്യവും വേണം. അത് കുടുംബത്തിൽപ്പെട്ടവർ ആയിരിക്കരുത്. അയാളുടെ ആധാർ, ഫോട്ടോ, ജോലി എന്നിവയും വേണം. എത്ര ചെറിയ കാര്യങ്ങളാണിതെല്ലാം. പരസ്യം കണ്ട് പലരും ഷോറൂമിൽ പോയപ്പോഴാണ് ഇത്തരം ഹിഡൻ അജണ്ട കേൾക്കുക. ഇനി ലോൺ പേപ്പറിൽ ഒപ്പിട്ട് തീരണമെങ്കിൽ അരമണിക്കൂർ വേണ്ടിവരും. ഏകദേശം 16 സ്ഥലങ്ങളിലാണ് ഒപ്പിടേണ്ടത്. കൂടാതെ അത്രയും സ്ഥലത്ത് ജാമ്യക്കാരനും ഒപ്പിടണം. ഇനി അടുത്ത പടി അതിലും രസകരവും ചീറ്റിംഗുമാണ്. ലോൺ പാസ്സായാൽ രജിസ്ട്രേഷൻ ചെയ്യാൻ താമസ സ്ഥലത്തിനടുത്തുള്ള RTO ഓഫീസിൽ തന്നെ പോകണം. എറണാകുളത്ത് ജോലി ചെയ്യുന്ന വ്യക്തി 2 തവണ കോഴിക്കോട് വരേണ്ടി വരും. അവസാനം പ്രസ്തുത മീഡിയ പെൺകുട്ടിക്ക് ലോൺ പാസ്സാക്കുന്നു. അടുത്ത ചോദ്യം മുത്തൂറ്റ് ഫൈനാൻസിന്റെ ഉദ്യോഗസ്ഥനിൽ നിന്നാണ്. മാഡം ഒരു മീഡിയയിൽ പ്രവർത്തിക്കുന്ന ആളാണല്ലോ, അതിനാൽ ലോൺ പാസ്സാക്കാൻ നിർവാഹമില്ല. മീഡിയ, പോലീസ്, അഡ്വക്കേറ്റ്സ് എന്നിവർക്ക് ലോൺ കൊടുക്കരുതെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. സോറി. അതിനുശേഷം അദ്ദേഹം തന്നെ ഒരു ഉപാധി വെച്ചു. ടെലഫോണിൽ മാഡവുമായി വെരിഫിക്കേഷൻ ഓഫീസർ സംസാരിക്കുമ്പോൾ മാഡം മറ്റു വല്ല ജോലിയും പറഞ്ഞാൽ മതി, അപ്പോൾ ലോൺ ലഭ്യമാകും. ഇത് കേട്ട ഉടനെ പെൺകുട്ടി പറ്റില്ല എന്നും ജോലി മാറ്റി പറയാൻ തയ്യാറല്ലെന്നും മറുപടി നൽകി. താൻ ജോലി ചെയ്യുന്നത് അഭിമാനത്തോടെയാണെന്നും മീഡിയയിലെ ഒരു ആങ്കർ എന്ന നിലയിൽ ലോൺ അനുവദിക്കാമെങ്കിൽ മതിയെന്നും പറഞ്ഞ് പെൺകുട്ടി ഇറങ്ങിപ്പോവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, മീഡിയ, പോലീസ്, അഡ്വക്കേറ്റ്സ് എന്നീ വിഭാഗങ്ങളിൽപ്പെട്ടവർ ഭീകരവാദികളാണോ? അവർ പണം തിരിച്ചടയ്ക്കാതെ പുട്ടടിക്കുന്നവരാണോ? ഈ 3 വിഭാഗങ്ങളിൽപ്പെട്ടവരും പകുതി സേവനമാണ് ചെയ്യുന്നതെന്ന് ഓർക്കുക. പത്രപ്രവർത്തകരും പോലീസുകാരും അഡ്വക്കേറ്റ്സുമാരും രാപ്പകൽ ഭേദമന്യെയാണ് ജോലി ചെയ്യുന്നതെന്ന് ആരും തിരിച്ചറിയുന്നില്ല. മുത്തൂറ്റ് പോലുള്ള ഫൈനാൻസ് സ്ഥാപനങ്ങൾ എന്തിനാണ് ഇവരെ ഭയക്കുന്നത്? പത്രക്കാർ നാറ്റും, പോലീസുകാർ ഭീഷണിപ്പെടുത്തും, വക്കീലന്മാർ നിയമം വെച്ച് കേസ് ഫയൽ ചെയ്യുമെന്നൊക്കെയാണ് മുത്തൂറ്റുകാരുടെ കണ്ടുപിടുത്തം. മുത്തൂറ്റ് വലിയൊരു സമരമുഖത്താണ്. കേരളത്തിലെ ഭരണകക്ഷി പാർട്ടികളാണ് മുൻനിരയിൽ നിൽക്കുന്നത്. അന്യായമായ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഭരണകക്ഷി പാർട്ടികൾ സമരത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇനി മുത്തൂറ്റ് കേരളത്തിൽ നിന്നും മാറി ഇതര സംസ്ഥാനങ്ങളിലേക്ക് മാറ്റുമെന്നാണ് അവരുടെ ഭീഷണി. മുത്തൂറ്റില്ലെങ്കിൽ കേരളത്തിലെ സാധാരണക്കാർക്ക് റേഷനരി വാങ്ങാൻ കഴിയില്ലേ? ഇത്തരമൊരു ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന മുത്തൂറ്റ് ഫൈനാൻസിനെതിരെ മീഡിയയും പോലീസും അഡ്വക്കേറ്റ്സും ഒരുമിച്ച് നിൽക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ഇത്തരക്കാർ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി, കൊച്ചി. Subscribe to my channel and also press this bell icon.